എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ വന്ദ്യനാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ മുന്നമേ അറിയിച്ചിരുന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് എൻ്റെ ബഹുമാന്യ ശ്രോതാക്കളെ ഞാൻ സമീപിച്ചിട്ടുള്ളത്. ഈ വിഷയം ഗ്ലോറിയസ് ഗോസ്പൽ എന്നാൽ എന്താണ് എന്നുള്ള വിഷയമാണ്. ഈ നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ പ്രചുര പ്രചാരത ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അനേക ആളുകളെ തങ്ങളുടെ പിന്നാലെ വലിച്ച് ഇഴച്ച് സത്യ സുവിശേഷത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു വിപരീത ഉപദേശ സംഹിതയാണ് ഗ്ലോറിയസ് ഗോസ്പൽ എന്ന ഓമന പേരിൽ വിളിച്ചു വരുന്ന യൂണിവേഴ്സലിസം. ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒരു നല്ല വിഭാഗം ആളുകൾക്കും ഇതുവരെയും അത് മനസ്സിലായിട്ടില്ല എന്നാണ് പല ആളുകളുടെയും ഈ വിഷയ സംബന്ധമായി ഉള്ള കമൻറ്റുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ പല ആളുകൾ എന്നെ വിളിച്ച് ഈ ഗ്ലോറിയസ് സുവിശേഷം എന്ന് പറയുന്നത് എന്താണ് എന്ന് വ്യക്തിപരമായി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്ലോറിയസ് സുവിശേഷത്തിൻ്റെ ഇന്നത്തെ അറിയപ്പെടുന്ന പ്രോക്താവായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഷിബു പിഡിയക്കൽ അവരുകളാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഉപദേശ സംഹിതയെ കണ്ണിക്കണം എന്നൊക്കെ പറഞ്ഞ് പല ആളുകൾ എന്നോട് ആവശ്യപ്പെടുകയും ഞാൻ അതിനുവേണ്ടി മുതിരാതിരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ അങ്ങനെയുള്ള ആളുകളോട് സഹകരിക്കുന്നയാളാണ് അല്ലെങ്കിൽ അതിന് കൂട്ടാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സാക്ഷി അറിയാൻ വയ്യാത്ത ചില ആരോപണങ്ങളൊക്കെ ചില ആളുകൾ എനിക്ക് വിരോധമായി പറയുകയുണ്ടായി. ചില ആളുകൾ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, നമ്മുടെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങൾ, അതുപോലെ ഈവൻ USA തന്നെ ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് ഈ വിഷയ സംബന്ധമായി ഒരു മറുപടി പറയണം എന്നൊക്കെ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാനൊരു പ്രസ്താവനയും പരസ്യമായി എൻ്റെ ടൈം ലൈനിൽ എഴുതിയിട്ടു. പെന്തക്കോസ്തുകാരായ സഹോദരന്മാരെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഗ്ലോറിയസ് ഗോസ്പൽ ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പെന്തക്കോസ്തുകാരനായിരിക്കുന്ന അദ്ദേഹത്തെ പെന്തക്കോസ്തിലെ സഹോദരന്മാർ തന്നെ കണ്ണിക്കട്ടെ എന്നുള്ള അഭിപ്രായത്തിൽ ഞാൻ എഴുതിയിട്ടു. എന്നാൽ അതിന് ആരും തയ്യാറാവുന്നില്ല എങ്കിൽ, അതായത് ആരും ആ വിഷയത്തിനായി മുമ്പോട്ട് വരുന്നില്ല എങ്കിൽ, ഞാൻ വേണ്ടി വന്നാൽ ആ രംഗത്ത് വരാം എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഒരു കണ്ണനം എന്ന നിലയിലല്ല. ഈ ഗ്ലോറിയസ് ഗോസ്പൽ വേഴ്സസ് ട്രൂ ഗോസ്പൽ, അതായത് ഗ്ലോറിയസ് ഗോസ്പലും യഥാർത്ഥ സുവിശേഷവുമായിട്ടുള്ള ഒരു താരതമ്യ പഠനം അവതരിപ്പിച്ച് പിന്മാറുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഇന്ന് ഈ വിഷയം ഞാൻ രാവിലെ ഒരു ബ്ലോഗ് ഇട്ട സമയത്ത് ചില ആളുകൾ എന്നോട് വന്ന് പറഞ്ഞു, പെന്തക്കോസ്തു തന്നെ വളരെ പ്രശസ്തരായിരിക്കുന്ന ആളുകൾ പണ്ഡിതോചിതമായി ഈ കാര്യത്തിന് മറുപടി പറയാൻ ഉണ്ട്, ബ്രദറുകാരെ ആരെയും ഈ പറയുന്ന വിഷയം പറയാൻ ഞങ്ങൾ ക്ഷണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ എഴുതിയിടുകയുണ്ടായി. എന്നെ അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ എഴുതി, ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന വിഷയവും സത്യസുവിശേഷവും തമ്മിലൊരു താരതമ്യ പഠനം ചെയ്യണമെന്ന് ഞാൻ ലൈവിൽ വന്ന് ആ വിഷയം പറയുന്നതിന് എനിക്ക് ആരുടെയെങ്കിലും സപ്പോർട്ടിൻ്റെ ആവശ്യം ദൈവത്തിൻ്റെ പക്കൽ നിന്നല്ലാതെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ എഴുതി. എന്നാൽ പല ആളുകൾക്കും ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്താണെന്ന് അറിയാൻ വയ്യ എന്ന് ഞാൻ അവരുടെ കമൻറ്റുകളിൽ കൂടെ മനസ്സിലാക്കുവാൻ ഇടയായി തോന്നി. അതുകൊണ്ട് സഹോദർ റോയ് ബദാൽ എഴുതിയിട്ടു, ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്നതിന് ഒരു നിർവചനം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ടാൽ ഉപകാരമായിരുന്നു എന്നെഴുതി. ഞാൻ ആ വിഷയം അപ്പോൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെയാണ്
ഈ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ അപകടം എന്താണെന്ന് മനസ്സിലാക്കി അത് വാസ്തവത്തിലൊന്ന് ജനമധ്യയെ കൊണ്ടുവന്ന് അത് എന്താണ് എന്നൊരു ബോധവൽക്കരണം നടത്തുക. ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നിട്ട് ഈ ഗോസ്പലിൽ ഏതാണ് നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത് എന്നുള്ളതിലേക്ക് ഞാൻ തന്നെ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരികയാണ് ചെയ്തത്. എന്നാൽ ഞാനിവിടെ പറയുന്ന ഈ വിഷയം ഈ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ പ്രോക്താവായി ഇന്ന് അറിയപ്പെടുന്ന പാസ്റ്റർ ഷിബു പീഡിയേക്കലിൻ്റെ ആശയങ്ങൾക്കുള്ളൊരു ഖണ്ഡനമായിരിക്കുകയല്ല. ഖണ്ഡനത്തിനായി ചില സഹോദരന്മാരുമായിട്ട് അദ്ദേഹം MBFT ചുമതലയിൽ MBFT പ്ലാറ്റ്ഫോമിൽ ഒരു ഖണ്ഡന മാർഗം, അതായത് ഒരു ഡിബേറ്റ് തന്നെ അത് ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ സോഷ്യൽ മീഡിയ വഴി അറിയുന്നത്. പാസ്റ്റർ അനിൽക്കുട്ടത്തോട്ടു അദ്ദേഹവുമായി ആ നിലയിൽ ഒരു ശക്തമായ ഡിബേറ്റ് ഒരു പക്ഷെങ്കിൽ അടുത്ത ഈ ദിവസങ്ങളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, അത് അനിവാര്യമായ ഒരാവശ്യമായിരിക്കാം, അത് അങ്ങനെ നടക്കട്ടെ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി എന്താണ് ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ഈ ഉപദേശ പ്രശക എന്ന് ഞാൻ പ്രഥമമായി ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പല ആൾക്കാരും ചിന്തിക്കുന്ന പോലെ ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ഈ ഉപദേശ വിഷയത്തിന് ഒരുപാട് തായ്വേരുകളോ അല്ലെങ്കിൽ ഒരുപാട് ബ്രാഞ്ചുകളോ എന്നുള്ളൊരു വിഷയമല്ല, ഒരൊറ്റ പ്രമേയമാണ് ഈ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ അടിസ്ഥാനമായ പ്രമാണം. അതായത് അവർ പറയുന്നത് എങ്ങനെയാണ്, ഏക മനുഷ്യനായ ആദാം പാപം ചെയ്തു. ഏക മനുഷ്യനായ ആദാം പാപം ചെയ്തപ്പോൾ ആദാമിൽ നാം എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം ദൈവം അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറഞ്ഞ് പെരുകുവീനെന്ന്. അപ്പോൾ ആദാമിനെ ദൈവം മനുഷ്യ തലമുറയുടെ ഒരു ഫെഡറൽ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് സൃഷ്ടിച്ചത്. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും പിൽക്കാലത്ത് ജനിപ്പിക്കപ്പെടുവാൻ ഉപാധിയായി ആദാമിനെ അവരുടെ പ്രതിനിധി പുരുഷനായി ദൈവം സൃഷ്ടിച്ച് നിയോഗിച്ച് ഏൽപ്പിച്ചു. അങ്ങനെ ആദാം പാപം ചെയ്ത സമയത്ത് നാം എല്ലാവരും ആദാമിൻ്റെ കടിപ്രദേശം ഉണ്ടായിരുന്നുകൊണ്ട്, അതായത് ലോയിൻസ് ഉണ്ടായിരുന്നുകൊണ്ട് ആദാമിൽ നാം എല്ലാവരും പാപികളായി തീർന്നു. അങ്ങനെയാണ് റോമാലേഖനം 5 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഏകന്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായി തീർന്ന പോലെ ഏകന്റെ അനുസരണത്താൽ എല്ലാവരും നീതിമാന്മാരായിത്തീരുന്നു. ആ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. റോമാലേഖനം 5 അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളാണ്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകരണമായ നീതീകരണവും വന്നു. അനേ ഏക മനുഷ്യൻ്റെ അനുസരണം കേട്ടാൽ അനേകർ പാപികളായി തീർന്ന പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇതാണ് ഈ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ അടിസ്ഥാനപരമായ വാക്യം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അല്പം കൂടെ വിവരിക്കാം. അതായത് നാം ആരും വ്യക്തിപരമായി പാപം ചെയ്തിട്ട് പാപികളായി ജനിച്ച ആളുകളല്ല. എന്നാൽ ആദാമിൽ നാം ഉണ്ടായിരുന്നതുകൊണ്ട് ആദാം മനുഷ്യ തലമുറയുടെ ഫെഡറൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നതുകൊണ്ട് ആദാം പാപം ചെയ്തപ്പോൾ ആദാമിൽ നാം എല്ലാവരും മരിച്ചു. അപ്പോൾ ആദാമിൻ്റെ സന്തതി പരമ്പരകളായി നമ്മൾ ജനിച്ചതുകൊണ്ടാണ് ആദാമിൻ്റെ പാപം നിമിത്തം നാമും പാപികളായി തീരപ്പെടുകയും ആദാമിൽ നാം മരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഏകന്റെ അനുസരണക്കാരനാൽ എല്ലാവരും മരണത്തിന് മരണം എല്ലാവരിലേക്കും വന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ നീതീകരണവും എല്ലാവർക്കും വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലോറിയസ് ഗോസ്പലുകാർ പറയുകയാണ്, ആദാം പാപം ചെയ്തപ്പോൾ നാം പാപികളായത് നാം അറിയാതെയാണ്. അതായത് ആദാമിൽ നിന്ന് നാം ജനിച്ചു എന്നുള്ള ഏക കാരണത്താലാണ് നാം പാപികളായത്. അതുകൊണ്ട് ആദാം ചെയ്ത അനുസരണക്കേടിന് പ്രത്യക്ഷമായി നാം പാപം ചെയ്തില്ല, പരോക്ഷതയിൽ നാം പാപികളായി ഭവിച്ചു എങ്കിലും നാം ആ കാര്യത്തെക്കുറിച്ച് വ്യക്തിഗതമായി അറിയാതിരിക്കുന്നു എങ്കിലും ആദാമിലുള്ള പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിന് നാം പാത്രീഭവിച്ചതുപോലെ കർത്താവായ യേശു കാൽവല്ലെ ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഏകന്റെ അനുസരണത്താൽ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ എല്ലാ മനുഷ്യരും നീതിമാന്മാരായി തീർന്നു. അതായത് ലോകത്തെ മുഴുവൻ കർത്താവായ യേശു വീണ്ടെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും ആരും വ്യക്തിപരമായി സുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നാം എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ, നമ്മളെന്ന് മാത്രമല്ല ബന്ധുക്കൂസുകാരും ബ്രദറുകാരെന്ന് മാത്രമല്ല,
ലോകത്തിലുള്ള സകല മനുഷ്യരും സകല പാപികളായ മനുഷ്യരും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്, അതായത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കുള്ള ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പോയി ലോകത്തോട് വിളിച്ചു പറയുക, നിങ്ങളെല്ലാവരും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളെല്ലാവരും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിക്കിയാൽ ആദാമിൽ നിങ്ങൾ അറിയാതെ പാപികളായി നിങ്ങൾ തീർന്നതുപോലെ യേശു ക്രിസ്തുവിനും നിങ്ങൾ വ്യക്തിപരമായി അറിയാതെ നിങ്ങൾ നീതിമാന്മാരായി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിനിയും വ്യക്തിപരമായി സുവിശേഷം വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാകുന്നു എന്ന് ലോകത്തോട് പറഞ്ഞാൽ മാത്രം മതി എന്നുള്ള സന്ദേശമാണ് ഈ ഗ്ലോറിയസ് ഗോസ്പൽ, അതായത് തേജസ്സിൻ്റെ സുവിശേഷം എന്ന പേര് ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ വിപരീത ഉപദേശം. ഇതാണ് വാസ്തവത്തിൽ ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ എന്താണ് ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആളുകൾ ആണ് ഈ വിഷയത്തെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് ഏതോ ഒരു സുഹൃത്ത് എഴുതിയിട്ടു, ഒരു 85% പെന്തക്കോസ്തുകാർ സഹോദരന്മാർക്കും ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വയ്യ എന്ന്. ഡോക്ടർ അജു അദ്ദേഹം ഒരു കമന്റിൽ എഴുതി ചോദിച്ചേക്കുന്ന കേട്ടു, ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്കറിയാൻ വയ്യ, അറിയാവുന്നവർ പറയുക എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ തന്നെ ഞാൻ ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്താണ് എന്ന് പറയാൻ വന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ഒരു തീവ്രവാദിയായ പെന്തക്കോസ്തുകാരനായതുകൊണ്ട് പെട്ടെന്ന് സട കുടഞ്ഞ് എഴുന്നേറ്റ് അദ്ദേഹം ചാടി വീണ്ടും പറഞ്ഞു, ബ്രദറുകാരെ ആരെയും ഞങ്ങൾ ഈ വിഷയം കണ്ണിക്കാനായിട്ട് ക്ഷണിച്ചിട്ടില്ല. പെന്തക്കോസ്തുകാരായ സഹോദരന്മാരുടെയിൽ പണ്ഡിതോചിതമായി ഇതിന് മറുപടി പറയാൻ കഴിയുന്ന ധാരാളം ആളുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ മറുപടി പറഞ്ഞു, എന്നെ ഈ വിഷയത്തെക്കുറിച്ചൊരു വിശകലനം ചെയ്യാൻ പ്രത്യേകിച്ച് ആരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ടൈം ലൈനിലാണ് ഞാൻ ഈ വിശദീകരണം പറയുന്നത്, അത് ഷിബുവിനുള്ള കണനവുമല്ല, നേരെ മറിച്ച് ഗ്ലോറിയസ് ഗോസ്പൽ എന്താണെന്നാണ് ഞാനീ പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണുമ്പോൾ ചിന്തിക്കുന്നു, അതായത് ആദാം പാപം ചെയ്തപ്പോൾ നാം എല്ലാവരും ആദാമിൽ അധിവസിച്ചിരുന്നു, അതായത് ആദാമിൻ്റെ പിന്തുടർമുറക്കാരായിട്ടാണ് നാം ജനിച്ചത്. അപ്പോൾ ആദാമിൻ്റെ പിന്തുടർമുറക്കാരായി നാം ജനിച്ചപ്പോൾ ആദാം ചെയ്ത പാപം നിമിത്തം പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിന് യോഗ്യരായി നാം ജനിച്ചിരിക്കുന്നു. അതാണ് നമുക്ക് ജന്മത്താൽ ലഭിച്ചതായിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ പാപസ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വാസ്തവത്തിൽ പ്രത്യക്ഷത്തിൽ നാം ഉത്തരവാദികളല്ല, പരോക്ഷമായി നാം ആദാമിൽ പാപികളായി തീർന്ന പോലെ കർത്താവായ യേശു ക്രൂശിന്മേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തിലുള്ള സകല ആളുകളും നീതിമാന്മാരായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൽ ഇവിടെ യഹൂദനെന്നോ യവനെന്നോ അല്ലെങ്കിൽ മുസൽമാനെന്നോ കത്തോലിക്കനെന്നോ പെന്തക്കോസ്തെന്നോ ബ്രോ എന്നോ ഒന്നുമില്ല, എല്ലാവരും നീതിമാന്മാരായി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പോയി എന്ത് ചെയ്താൽ മതി, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഈ സന്ദേശം ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി, അല്ലാതെ ആരും വ്യക്തിപരമായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം എന്ന് നിർബന്ധമില്ല എന്ന് മാത്രമല്ല, ഇതിനോട് ചേർന്ന് അപകടം പിടിച്ച വേറൊരു വിഷയങ്ങളുണ്ട്. അതായത് ഈ അങ്ങനെ എല്ലാവരും ലോകത്തിലുള്ള സകല ആളുകളും യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ ക്രൂശിലെ മരണത്താൽ നീതീകരണം പ്രാപിച്ചവരായി തീർന്നിരിക്കിയാൽ ഇനി നരകത്തിൽ ആരുമില്ല, അതായത് നരകത്തിലേക്ക് ആരും പോകേണ്ട ആവശ്യമില്ല, നരകമെന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്നാണ് ഗ്ലോറിയസ് ഗോസ്പൽ സന്ദേശത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നു. കുറഞ്ഞ പക്ഷേ ഇത്രയും കാര്യങ്ങളും മനസ്സിലാക്കാതെ ഈ ഷിബി വീഡിയോയൊക്കെ പറയുന്ന ഉപദേശത്തെ കണ്ണിക്കാൻ വേണ്ടി ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എപ്രകാരം കണ്ടനമാകുമെന്ന് എനിക്കറിയാൻ വയ്യ. ഏതായാലും ഏത് ഉപദേശ വിരുദ്ധതയെ സംബന്ധിച്ചും നമ്മൾ വാസ്തവത്തിൽ ശരിയായൊരു ഗ്രാഹ്യത ഉണ്ടാകേണ്ടതാണ്. ഈ ഏനോക്കിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ പെട്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഹാനോക്കിൻ്റെ പുസ്തകത്തിനകത്താണ്, രണ്ടാം പുസ്തകത്തിനകത്താണ് ഈ പറയപ്പെട്ട നിലയിലൊരു സന്ദേശം ആ പുസ്തകത്തിൽ കൂടെ എഴുതി വച്ചിരിക്കുന്നത്. അതിൻ്റെ തത്വം ചുവട് പിടിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ പ്രവക്താക്കളായ ആളുകൾ രംഗപ്രവേശിച്ചിട്ടുള്ളത്. ഇന്ന് വാസ്തവത്തിൽ ഈ ഗ്ലോറിയസ് ഗോസ്പൽ ഇന്ന് ഒരു പ്രകമ്പന വിഷയമായി അല്ലെങ്കിൽ ഒരു ചിന്താ വിഷയമായി നമ്മുടെ ഇടയിൽ അവതരിപ്പിക്കുവാൻ കാരണമായി തീർന്നത് പാസ്റ്റർ ഷിബു വീഡിയക്കലാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ സമന്വതനായ പ്രവക്താവായി അമേരിക്കയിൽ താമസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം വിളിച്ചു പറയാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ ആദ്യ നാളുകളിൽ തന്നെ അദ്ദേഹം ഈ വിഷയങ്ങൾ വളരെ പരസ്യമായി പറയാനായിട്ട് തുടങ്ങി. പറയാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇത് മനസ്സിലാക്കാനായി ശ്രമിച്ചു. അങ്ങനെ ചില ആളുകൾക്ക് ഇപ്പോഴും ഇതെന്താണെന്ന് പിടികിട്ടിയിടുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്
ഈ വിഷയത്തെക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകൾ പെന്തക്കോസ്തുകാരായ ആളുകളുടേതുണ്ടായി. അപ്പോൾ എന്നെ ചില ആളുകൾ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിലർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നെ സത്യമായ ചില ആളുകൾ വിളിച്ചു, ഇറ്റലിയിൽ നിന്ന് ചില ആളുകൾ വിളിച്ചു, അതുപോലെ തന്നെ അമേരിക്കയിൽ ചില ആളുകൾ വിളിച്ചു, ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് ചില ആളുകൾ വിളിച്ചു, ഇംഗ്ലണ്ടിൽ നിന്ന് എന്നെ സഹോദരൻ മാത്യു ചെമ്പുകണ്ടത്തിൽ തന്നെ വിളിച്ചു, നേരിട്ട് വിളിച്ചു. അദ്ദേഹം വിളിച്ചതിനോട് വളരെ വ്യക്തമായി ദീർഘസമയം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ പല ആളുകൾ എന്നെ വിളിച്ചു. വിളിച്ച ശേഷം ഈ ഉപദേശ പെശകിനെ നമുക്ക് തിരുത്തണം എന്ന് എന്നോട് പല ആളുകളും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നിങ്ങളാണ് വാസ്തവത്തിൽ തിരുത്തേണ്ട കാര്യം. അദ്ദേഹം ഞാനൊരു ബ്രദറുകാരനാണ്, അദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരനാണെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം ഏതെങ്കിലും ഓർത്തഡോക്സ് സഭയുടെ അംഗത്വം സ്വീകരിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയാൻ വയ്യ. ഞാൻ ഇതുവരെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി അത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് മാറ്റർ. എന്നാൽ അദ്ദേഹത്തെ പെന്തക്കോസ്തുകാരനായിട്ടാണ് ഞാൻ ഇതുവരെയും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, പെന്തക്കോസ്തുകാര സഹോദരന്മാർ ആരെങ്കിലും മുമ്പോട്ട് വന്ന് ഈ വിഷയത്തിന്മേൽ വളരെ ശക്തമായ നിലയിൽ ഒരു മറുപടി പറയട്ടെ, നിങ്ങൾക്ക് കഴിയാതെ വന്നു കഴിഞ്ഞാൽ വേർപാടുകാരനാകുന്ന ഞാൻ വരേണ്ട ആവശ്യമുള്ളൂ എന്ന് ഞാൻ അവർക്ക് മറുപടിയും കൊടുത്തു. അങ്ങനെ മാത്യു ജെമ്പുകണ്ടത്തിൽ കോപ്പർ ഫീൽഡ് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആ മറുപടിയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രത്യേക ശ്രദ്ധിക്കല്ല, ഞാനൊരു നുണ പറഞ്ഞല്ല എന്നെ അനേക ആളുകൾ വിളിച്ചു എന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷേ വിളിച്ച ആളുകൾ എന്നോട് സങ്കടത്തോടെ കാര്യം പറഞ്ഞു. അതാ ഇന്ന് രാവിലെ എന്നെ ഇറ്റലിയിൽ നിന്ന് ഒരു സിസ്റ്റർ വിളിച്ചു. വിളിച്ച ശേഷം ആ സിസ്റ്റർ പറഞ്ഞത് അവരുടെ കസിൻസായ ചില ആളുകൾ പെന്തക്കോസ്ത് സഭയിലെ അംഗങ്ങളായിട്ട് വളരെ സജീവമായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. അവരൊക്കെ കത്തോലിക്ക സഭാ വിഭാഗത്തിൽ നിന്ന് വിശ്വാസി വന്ന ആളുകളാണ്. പക്ഷേ അവരെല്ലാം ഈ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ സന്ദേശം കേട്ടുകഴിഞ്ഞപ്പോൾ ആകപ്പാടെ കലുഷിതരായി കലങ്ങി മറിഞ്ഞ് ഇപ്പോൾ ചില ആളുകൾ തിരിച്ച് അവർ ഓർത്തഡോക്സിലേക്കും അവരുടെ കത്തോലിക്ക സഭയിലേക്കും ഒക്കെ പോകേണ്ടതായി വന്നു. ചില ആളുകൾ പോയി വല്ലാത്ത പ്രശ്നത്തിലാണ് ദൈവദാസനെ എന്ന് എന്നോട് ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ദിവസം വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചില കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ അവിടെയുള്ള സഭയിൽ ഈ ഗ്ലോറിയസ് സുവിശേഷം കേട്ട ശേഷം ആകെപ്പാടെ പ്രശ്നമായി, കൺഫ്യൂഷനായി. അവരിപ്പോൾ ഈ ഓർത്തഡോക്സ് വിശ്വാസമാണ് ശരി എന്നുള്ള ആശയത്തിലേക്ക് മറിഞ്ഞിരിക്കുകയാണ്. അത് മൊത്തം സഭയിലും അല്പമല്ലാത്ത പ്രയാസങ്ങൾ ഉടലെടുക്കുവാൻ കാരണമായി തീർന്നു എന്ന് അദ്ദേഹം എന്നോട് വളരെ വിപരീതമായി പറഞ്ഞു. ഇതേ ആശയം തന്നെ പല ആളുകൾ എന്നോട് പറയുകയുണ്ടായി. ചുരുക്കം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഗ്ലോറിയസ് ഗോസ്പൽ ഇപ്പോൾ വാസ്തവത്തിൽ പെന്തക്കോസ്തുകാരായ സഹോദരന്മാരുടെ ഒരു വലിയ വിവാദ വിഷയമായി മാറിയിരിക്കുകയും അനേക ആളുകളുടെ ഹൃദയങ്ങളിൽ ഇതിലേതാണ് ശരി, അതായത് ഈ ഗ്ലോറിയസ് ഗോസ്പലാണോ ശരി അതോ തങ്ങൾ വിശ്വസിച്ച സുവിശേഷമാണോ ശരി എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെയധികം ഇളകിമറിഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ പെന്തക്കോസ്തൽ സമൂഹം ഇരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവ് ആയതുകൊണ്ടും ആളുകളുടെ സെന്റിമെന്റൽസ് എനിക്ക് അറിയാവുന്നതുകൊണ്ടുമാണ് ഈ സത്യം ഞാൻ തുറന്നു പറയുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഇത് കാലതാമസം വയ്ക്കേണ്ട ആവശ്യമില്ല. മുളയിൽ തന്നെ ഇതിന് മറുപടി പറയാൻ ഏതെങ്കിലും ബന്ധുക്കോസുകാരായ പണ്ഡിതന്മാർ നിങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ മുമ്പോട്ട് വന്ന് അതിനെ മറുപടി പറഞ്ഞതെങ്കിൽ ഇത്രയും ഗൗരവമായി ഒരു പക്ഷെങ്കിൽ രംഗത്ത് വരികയില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അല്പം താമസിച്ചു പോയെങ്കിലും ഇനി അധികം താമസിപ്പിക്കാതെ വാസ്തവത്തിൽ ആരെങ്കിലും അദ്ദേഹവുമായി ഏർപ്പെട്ട് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ശക്തമായി ഒരു പ്രതിവാദം നടത്തുകയും അതേക്കുറിച്ചൊരു ബോധവൽക്കരണം സാമൂഹിക മാധ്യമങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ്. അതല്ലെങ്കിൽ ഇത് കാട്ടുതീ പോലെ ഇപ്പോൾ ഇതങ്ങ് പടർന്നു വന്നിരിക്കുകയാണ്. അതായത് ഈ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ സന്ദേശം പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആശയപരമായി ആളുകൾ എതിർക്കുന്നതിൻ്റെ 10 ഇരട്ടി വ്യൂവേഴ്സാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്ക് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് അത് പറഞ്ഞുള്ളതായത് ഈ വിപരീതോപദേശം, ഇപ്പോൾ പത്യോപദേശമല്ലാത്ത ഉപദേശങ്ങൾക്ക് വളരെ വേഗത്തിലുള്ളൊരു വ്യാപനവും ഒരു സ്വീകാര്യത ഉണ്ടാകുക എന്നുള്ളത് ക്രൈസ്തവ ലോകത്ത് പണ്ട് മുതലേ ഉള്ളൊരു പ്രതിഭാസമാണ്. അതുകൊണ്ട് ഇപ്പോൾ അല്പം വൈകിയാണെങ്കിലും നിങ്ങൾ ഇനിയും വെച്ച് താമസിപ്പിക്കാതെ ഇതിന് മറുപടി പറയാൻ തയ്യാറായി മുമ്പോട്ട് വരികയും വാസ്തവത്തിൽ ഈ ഗ്ലോറിയസ് ഗോസ്പലിനെ തടയിടുകയും ചെയ്തില്ല എങ്കിൽ പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങളിൽ നിന്ന് സഭാവിഭാഗങ്ങളിലേക്ക് ഓർത്തഡോക്സ് കത്തോലിക്ക സഭാവിഭാഗങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നിട്ടുള്ള പല ആളുകളും ഇപ്പോൾ മസ്തിഷ്ക പ്രശാലനത്തിന് വിധേയരായി ഒരു പക്ഷെങ്കിൽ അവരുടെ മാതൃസഭകളിലേക്ക് മടങ്ങിപ്പോകാൻ, ഒരു കറുവാപ്പസ് എന്ന പോലെ മടങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ് ഞാൻ ഇപ്പോൾ ഈ ദിവസങ്ങളിലെ സെന്റിമെന്റൽസ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ ഖണ്ഡനം എന്നതിനേക്കാൾ കൂടുതൽ
ഗ്ലോറിയസ് ഗോസ്പൽ എന്താണ്, സത്യസുവിശേഷം എന്താണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഗ്ലോറിയസ് ഗോസ്പൽ എന്താണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ആദ്യ മനുഷ്യനായ ആദാം താൻ ചെയ്ത അനുസരണക്കേട് നിമിത്തമായി അദ്ദേഹം ദൈവസ്ഥാനത്ത് പാപിയായി നിത്യ മരണത്തിന് വിധേയപ്പെടുകയും തന്നിൽ നിന്ന് ജഡീയമായി ഉത്ഭവിച്ച എല്ലാ മനുഷ്യ പരമ്പരകളും ആദാമിന്റെ പാപം ഹേതുവായി നിത്യമായ മരണത്തിന് വിധിക്കപ്പെട്ടവരായി ജനിക്കുകയും ചെയ്യുന്നതുപോലെ കർത്താവായ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിലെ ക്രൂശിൽ നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധിയായി കാൽവറിലെ കൊലമരത്തിൽ മരിക്കുകയാൽ നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്നൊഴിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ നാം അറിയാതെ തന്നെ, അല്ലെങ്കിൽ നാം വിശ്വസിക്കാതെ തന്നെ, നാം അവനെ അംഗീകരിക്കാതെ തന്നെ ലോകത്തുള്ള സകല മനുഷ്യരും നീതീകരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ലോകത്തോട് പോയി നിങ്ങളെല്ലാവരും ദൈവമക്കളാകുന്നു, നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാകുന്നു, നിങ്ങളെല്ലാവരും പാപം മോചിക്കപ്പെട്ടവരാകുന്നു, നിങ്ങളെല്ലാവരും നീതീകരിക്കപ്പെട്ടവരാകുന്നു, നിങ്ങളെല്ലാവരും സ്വർഗത്തിന്റെ അവകാശികളാകുന്നു എന്ന് പ്രഘോഷിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന നൂതനമായിരിക്കുന്ന ഒരു ഉപദേശമാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ വരുമ്പോൾ നിങ്ങൾ, ഞാൻ എൻ്റെ മറുവശം പറയാം. ഗ്ലോറിയസ് ഗോസ്പൽ അതാണെങ്കിൽ എന്താണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്? പെന്തക്കോസുകാരും ബ്രദറുകാരും മാർത്തോമാക്കാരും ഇവിടുത്തെ CSI-ക്കാരും ഒക്കെ പ്രസംഗിക്കും, ബാപ്റ്റിസ്റ്റുകാരും ഒക്കെ പ്രസംഗിക്കുന്ന സുവിശേഷവും ഗ്ലോറിയസ് സുവിശേഷവുമായി ഏതെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെടുത്താനായിട്ട് സാധിക്കുമോ? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ന് എന്നോട് ഒരാളുടെ ചോദ്യമാണ്, ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ഗ്ലോറിയസ് ഗോസ്പൽ? അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷവും ഗ്ലോറിയസ് സുവിശേഷവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് ഞാൻ വിവരിച്ചു തരാം. സുവിശേഷത്തെക്കുറിച്ച് ഏറ്റവും സാരമായ ചില പ്രസ്താവനകൾ ഈ വേദപുസ്തകത്തിൽ, അതായത് പുതിയനിയമത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പോസ്തലനായ പൗലോസാണ്. പൗലോസ് പറഞ്ഞിങ്ങനെയാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ. അദ്ദേഹം പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോൾ പൗലോസ് പ്രസംഗിച്ച സുവിശേഷം ഏതാന്ന് ചോദിച്ചാൽ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന പ്രസംഗമാണ്. അപ്പോൾ സുവിശേഷത്തിന്റെ സന്ദേശം എന്താന്ന് ചോദിച്ചാൽ, സുവിശേഷം അതൊരു മതസംഹിതയല്ല, തത്വസംഹിതയല്ല, അത് മറ്റേതെങ്കിലും നിലയിലുള്ള ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ താത്വികമായ പ്രമേയമല്ല, അത് ഒരു വ്യക്തിയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് ചൂണ്ടിക്കാണിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷത്തിൽ അന്തർലീനമായിരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. പൗലോസ് അപ്പോസ്തലൻ തന്നെ 32 വർഷക്കാലത്തെ സുവിശേഷ പ്രേക്ഷിത പ്രയാണത്തിൽ അദ്ദേഹം യൂറോപ്പിലും അതുപോലെ ഏഷ്യ മൈനറിലും എവിടെയെല്ലാം പോയി സുവിശേഷം പ്രസംഗിച്ചോ അവിടെയെല്ലാം അദ്ദേഹം പ്രസംഗിച്ച അതാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള സത്യ സുവിശേഷം. ആ സത്യ സുവിശേഷതയാണ് വാസ്തവത്തിലെ തേജസ്സിന്റെ സുവിശേഷം, അതായത് ഗ്ലോറിയസ് സുവിശേഷം എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്ലോറിയസ് ഗോസ്പൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചതാണ് ഗ്ലോറിയസ് ഗോസ്പൽ, അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചതാണ് ഗ്ലോറിയസ് ഗോസ്പൽ, പൗലോസ് തിമോത്തിയോസിനെയും സിൽവാനസിനെയും ശീലാസിനെയും ഭരമേൽപ്പിച്ചതും, അവർ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാൻ ഇവരെ ഭരമേൽപ്പിക്കപ്പെട്ടതും, നൂറ്റാണ്ടുകളുടെ സുവിശേഷത്തിന്റെ പ്രോക്താക്കളായ ആളുകൾ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിച്ചു പോരുന്നതുമായിട്ടുള്ള അനുഗ്രഹീതമായ സംഹിത തത്വസംഹിതയാണ് സുവിശേഷം, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ആ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ അനിവാര്യമായ 4 കാര്യങ്ങളുണ്ട്. 1, യേശു ക്രിസ്തുവിന്റെ ജനനം. 2, യേശു ക്രിസ്തുവിന്റെ മരണം. 3, യേശു ക്രിസ്തുവിന്റെ അടക്കം. 4, യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം. ഇനിയും പൗലോസ് ആ വാക്യത്തിൽ പറയാത്ത ഒരു കാര്യമാണ് ഞാൻ പറയാം, സുവിശേഷത്തിൽ വേറെ 2 കാര്യം കൂടിയുണ്ട്. അതായത് അവന്റെ സ്വർഗാരോഹണവും അവന്റെ മടങ്ങിവരവും, ഇതും അതിനകത്തുണ്ട്. അത് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആ ഭാഗത്ത് പറഞ്ഞില്ലായെങ്കിലും അദ്ദേഹത്തിന്റെ തന്നെ ലേഖനങ്ങളുടെ വിവിധങ്ങളായ പ്രവിശ്യകളിൽ ആ കാര്യം വളരെ സ്പഷ്ടമായി അപ്പോസ്തലൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പത്രോസും പൗലോസും എല്ലാം പ്രസംഗിച്ചത് മനുഷ്യൻ പാപിയാണെന്നാണ്. പാപിയായ മനുഷ്യന്റെ, അത് പൗലോസ് പറയുമ്പോൾ റോമർ 3:21 പറഞ്ഞു, ഒരു വ്യത്യാസമില്ല,
എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവദേശ ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. അതേ പൗലോസ് റോമാലേഖനം 6:23 23 വാക്യത്തിൽ പറഞ്ഞു, പാപത്തിന്റെ ശമളം മരണമത്രേ. അതേ പൗലോസാണ് കൊരിന്തിലും ആസിയൻ പ്രദേശങ്ങളിലും ഗലാത്തിയിലും ഫ്രുഗിയിലും പബുലിയായാലും ഫിലിപ്പിയായാലും കൊലോസിയായാലും തെസ്ലോനിക്കായാലും അന്ത്യോക്കിയായാലും പിന്നെ എല്ലാ സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചത്. ആ സുവിശേഷം പ്രസംഗിച്ച എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ഒരൊറ്റ സന്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിതായിരുന്നു, മനുഷ്യൻ പാപിയാണ്, പാപത്തിന്റെ ശമളമാണ് നിത്യമായ മരണം. നിത്യമായ മരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാനാണ് കർത്താവായ യേശു നമുക്ക് പകരക്കാരനായി ക്രൂശന്മേൽ മരിച്ചത്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ടാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, കൈക്കൊണ്ടില്ല എങ്കിൽ നിത്യ ശിക്ഷാവധി പ്രാപിക്കും എന്നാണ് അപ്പോസ്തലനായ പൗലോസും പത്രോസും ഒക്കെ പ്രസംഗിച്ചത്. അവർ പ്രസംഗിച്ച സുവിശേഷതയാണ് ഗ്ലോറിയസ് ഗോസ്പൽ, അതായത് സത്യസുവിശേഷം അല്ലെങ്കിൽ ബൈബിളിലെ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ബൈബിളിലെ സുവിശേഷമാണ് വാസ്തവത്തിൽ ഇവിടുത്തെ പെന്തക്കോസ്റ്റുകാരും ബ്രദറുകാരും അതുപോലെ ബാപ്റ്റിസ്റ്റുകാരും മാർത്തോമാക്കാരും സി എസ് ഐക്കാരും സി എൻ ഐക്കാരും ഒക്കെ പ്രസംഗിക്കുന്നത്. ആംഗ്ലിക്കൻകാരും മെതഡിസ്റ്റുകാരും പ്രസംഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ റോമൻ കത്തോലിക്കർ ഒഴികെ മറ്റുള്ള സഭാവിഭാഗങ്ങളൊക്കെ, അതായത് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിലും ഉണർവ് പ്രസംഗകരായ പല അച്ഛന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ പല ആളുകളുടെയും പ്രസംഗം ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ. അവരും പച്ചയായ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഓർത്തഡോക്സ് ഉണർവ് അവരെല്ലാം പ്രസംഗം പറയുന്നത് എങ്ങനെയാണ്, പാരമ്പര്യം കൊണ്ട് നാം രക്ഷ പ്രാപിക്കുകയില്ല, പിന്നെ കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് കർമ്മകാരണങ്ങൾ കൊണ്ട് കുംഭസാരങ്ങൾ കൊണ്ട് കൂതാശ കൊണ്ട് പിന്നെ ഇതുകൊണ്ട് തക്സാ കൊണ്ടൊന്നും നമ്മൾ രക്ഷ പ്രാപിക്കുകയില്ല. രക്ഷ പ്രാപിക്കുവാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരു നാമം മാത്രമേ ഉള്ളൂ. ആ നാമം കർത്താവായ യേശു ക്രിസ്തു നാമമാണ്. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടണം എന്നാണ് ഇവിടെ ഇവരെല്ലാം പ്രസംഗിച്ചത്. അതായത് ഇവിടുത്തെ യാക്കോബിനും മാർത്തോമക്കാരും ബന്ധുക്കോസുകാരും ബ്രദറുകാരും എല്ലാം പ്രസംഗിക്കുന്നത് അതാണ്. അപ്പോൾ ഇന്ന് സഹോദരൻ ബൈജുസാം, അദ്ദേഹം ദോഹയിലെ ഒരു പാസ്റ്ററാണല്ലോ, അദ്ദേഹം ഞാനിട്ട് കമന്റ് മറുപടി പറഞ്ഞു വാസുദേവിലെ. ഞാൻ പറഞ്ഞു ഓർത്തഡോക്സുകാരും പെന്തക്കോസ്തുകാരും അവർ ആണ് ഈ പെന്തക്കോസ്തുകാർ പ്രസംഗിക്കുന്ന സുവിശേഷമാണ് യഥാർത്ഥമായ സത്യസുവിശേഷം എന്ന് അദ്ദേഹം എഴുതി. എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു പെന്തക്കോസ്തുകാരും ഓർത്തഡോക്സുകാരും അല്ല സുവിശേഷമല്ല അതാണ് സത്യസഭ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഓർത്തഡോക്സുകാരും പെന്തക്കോസ്തുകാരും യഥാർത്ഥ സഭയല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, രക്ഷ നഷ്ടപ്പെടുമെന്ന് പെന്തക്കോസ്തുകാരിൽ ഒരു 40-50% ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ പ്രോക്താവാകുന്ന ഷിബു ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് എന്ന് മാത്രമല്ല, പെന്തക്കോസ് പ്രസ്ഥാനത്തിലെ അസംബ്ലീസ് ഓഫ് ഗാഡ്, ചർച്ച് ഓഫ് ഗാഡ്, ഐ പി സി, ഷാരോൻ മുതലായ നിരവധി സഭകളിലെ പ്രമുഖരായ പല ആളുകളോടും ഞാൻ വ്യക്തിഗതമായി കഴിഞ്ഞ കാലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ വേദപുസ്തകം നന്നായിട്ട് അറിയാവുന്ന നിരവധി ദൈവദാസന്മാരുമായിട്ട് ഞാൻ വ്യക്തിപരമായി സംസാരിക്കുവാനുള്ള ഭാഗ്യവും അവസരവും ലഭിച്ചിട്ടുണ്ട്. അവരാരും രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയുന്ന ആളുകളല്ല, വളരെ തുലവും വിരളമായ ഒരുപാട് ആളുകൾ രക്ഷ നഷ്ടപ്പെടുമെന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ വേദപുസ്തകത്തിലെ രക്ഷ നഷ്ടപ്പെടാത്ത രക്ഷയും ഒരു മനുഷ്യൻ നോക്കിയാലും ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയാത്തതും, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല എന്ന് രക്ഷയുടെ ദാതാവായ യേശു ക്രിസ്തു വളരെ ശക്തമായി ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതുമാകിയാൽ, ദൈവവാഗ്ദങ്ങളെ സ്ഥിരപ്പെട്ടിരിക്കുന്നതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകളാൽ ഉറപ്പിക്കപ്പെട്ടതുമാകിയാൽ, ആ രക്ഷയുടെ ഉപദേശത്തിന്റെ സ്ഥിരതയും കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഉപദേശത്തിന്റെ സത്യസന്ധത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതി, പെന്തക്കോസ് സഭകളും ബ്രദറൻ സഭകളും പൊതുവെ സാമ്യതയുള്ള സഭകളാണെന്നെങ്കിലും ഇ എസ് അച്ചാൻ എഴുതിയതെങ്കിൽ ഏകദേശമൊക്കെ യോജിച്ചു പോകാമായിരുന്നു, പക്ഷേ ഇങ്ങനെ എഴുതിയത് അല്പം പ്രയാസമായി പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു, ബ്രദറൻ സഭ അത് യഥാർത്ഥ സഭയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ജനുവിനായി ഞാൻ എഴുതിയ മറുപടി, ഇത് ഏകദേശമൊക്കെ ഇ എസ് അച്ചാനും അറിയാം, പക്ഷേ അച്ചാൻ പറയുകയില്ലായിരുന്നു. അതിന് ഞാനൊരു മറുപടി പറഞ്ഞു, ഞാൻ പറയാം, എനിക്ക് പറയാൻ എന്നാ കച്ചകെട്ടേണ്ട മാർഗമല്ലുണ്ടോ. ഇന്ന് ലോകത്തിലുള്ള ഒരു സഭയും പൂർണ്ണതയുള്ള യഥാർത്ഥ സഭയല്ല എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ബ്രദറുകാരുടെ സഭയും പെന്തക്കോസ്തുകാരുടെ സഭയും ബാപ്റ്റിസ്റ്റുകാരുടെ സഭയും മാർത്തോമാ സഭയും സി എസ് ഐ സി എൻ ഐയും ആംഗ്ലിക്കനും മെതേഡിസ്റ്റും ഇതൊന്നും പൂർണ്ണതയുള്ള യഥാർത്ഥ സഭയല്ല. പിന്നെ യഥാർത്ഥ സഭ എന്ന് പറയുന്നത് സാർവത്രിക സഭയാണ്, അതേതാണ്, അത് രക്ഷിക്കപ്പെട്ടവർ ഉൾക്കൊള്ളുന്ന സഭയാണ്. അതായത് കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി
സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 47-ാം വാക്യത്തിൽ വായിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമെന്നും മണവാട്ടിയെന്നും ഒക്കെ പറയുന്ന ആ സാർവത്രിക സഭയാണ് യഥാർത്ഥ സഭ എന്ന് പറയുന്നത്. ആ യഥാർത്ഥ സഭയിൽ രക്ഷിക്കപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് ഭൂമിയിൽ ഓരോ വിഭാഗക്കാരായ ആളുകൾക്കും തങ്ങൾക്ക് ലഭിച്ച പ്രകാശമനുസരിച്ച് ആ ആളുകൾ അവരുടെ ഉപദേശപ്രകാരം അതാത് സ്ഥലങ്ങളിലായി ദൈവത്തെ ആരാധിക്കുവാൻ കൂടി വരുന്ന വിധങ്ങളായ പ്രാദേശിക കൂടുവരവുകളാണ് ഈ പറയപ്പെട്ട ബന്ധുക്കോ സഭകളും പ്രതൻ സഭകളും എന്നൊക്കെ പറയുന്നു. ഇവിടെ ശക്തമായ മഴയുണ്ട്, അതുകൊണ്ട് മഴയുടെ അല്പം ഏരപ്പുണ്ടായിരിക്കും, അത് സാധ്യം ക്ഷമിക്കുക. കാര്യം പ്രകൃതിയായിട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളോട് ചോദിച്ചു പ്രതൻ സഭ യഥാർത്ഥ സഭയാണോ? ഏതാണ്ട് പുതിയ നിയമത്തോടെ ഒരു 70-80% വിശ്വസ്ത പുലർത്തുന്ന ഒരു സഭയാണ് ബ്രദറൻ സഭ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പറയും ഞാൻ ബ്രദറുകാരനായതുകൊണ്ട് അങ്ങനെ പറയുകയാണ്. അല്ല, പുതിയ നിയമത്തോടെ ഏതാണ്ട് വിശ്വസ്ത പുലർത്തുന്നത്, അതായത് പുതിയ നിയമ അപ്പോസ്തോലിയ കർത്താവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ഉപദേശത്തോടെ ഏതാണ്ട് മിക്കവാറും ഒക്കെ മമത പുലർത്തുന്ന ഒരു സഭയാണ് ഈ ബ്രദറുകാരൻ സഭ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അതിൽ പൂർണ്ണത ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഇവിടെ ഇന്നത്തെ സമയത്ത് കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മൂപ്പന്മാരുടെ നിയമനം, സുവിശേഷകന്മാരുടെ നിയോഗം ഇത്യാദി കാര്യങ്ങളിലൊക്കെ അല്പമല്ലാത്ത വ്യതിയാനങ്ങൾ ഈ കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് വേർപാട് സഭയിലെ ഇപ്പോഴുള്ള മൂപ്പന്മാരെല്ലാം ദൈവത്താലാക്കപ്പെട്ട മൂപ്പന്മാരാണോ എന്ന്. എനിക്ക് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. കാര്യം ഇന്നത്തെ എല്ലാ സഭകളിലെയും മൂപ്പന്മാർ ദൈവത്താൽ നിയോഗിതരാണെന്ന് പറയാൻ നിർവാഹമില്ല. കാര്യം പരിശുദ്ധാത്മാവ് മൂപ്പന്മാരുടെ കൃപാവരങ്ങളിലൂടെ അല്ലെങ്കിൽ പാസ്റ്റേഴ്സിൻ്റെ കൃപാവരങ്ങളിലൂടെ എഴുന്നേൽപ്പിക്കുകയും ശുശ്രൂഷകളാൽ സഭയ്ക്ക് ബോധ്യപ്പെടുത്തുകയും സഭ പിന്നീട് അവരെ ശുശ്രൂഷകന്മാരായി റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ നിയമനം. എന്നാൽ ഇന്നത്തെ ബ്രദറൻ സഭകളിൽ പല പ്രാദേശിക സഭകളിലും സാമ്പത്തികമായ ഉയർച്ചയും കുടുംബ പാരമ്പര്യ പശ്ചാത്തലവും വ്യക്തി സ്വാതന്ത്ര്യവും സ്വാധീനവും അതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയും ധനബഹുലതയും ഒക്കെ കണക്കാക്കി ചില ആളുകൾ അവരുടെ തൽപരകക്ഷികളായ ആൾക്കാരെ മൂപ്പന്മാരാക്കുകയോ അല്ലെങ്കിൽ ചില സ്വയം മൂപ്പന്മാരാകുകയോ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും വേദവസ്ത്രപ്രകാരം ശരിയല്ല. ഇപ്പം വേദവസ്ത്രപ്രകാരം ശരിയില്ലാത്തൊരു കാര്യത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ലായാൽ അത് ശരിയല്ല എന്ന് എല്ലാ കാലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇന്ന് രാത്രിയിലും പറയുന്നു. അത് പറയുന്നതിന് എനിക്ക് യാതൊരു ലജ്ജയുമില്ല. അതുപോലെ സുവിശേഷകന്മാരെ സംബന്ധിച്ച് വിധിക്കാൻ എനിക്ക് അവകാശമില്ലായെങ്കിലും സുവിശേഷത്തിന് ശരിയായ ദർശനവും വിളിയിൽ ലഭിച്ചിട്ട് സുവിശേഷ വിലയ്ക്ക് ദൈവം വിളിച്ച് വേർതിരിച്ച ആളുകളെ അവരുടെ ശുശ്രൂഷകൾ കൊണ്ട് സഭയ്ക്കും അവർ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രാദേശിക വിശ്വാസികൾക്കും പക്ഷെ വരെ അവർ ശുശ്രൂഷ ചെയ്യുന്ന മണ്ഡലങ്ങളെ ആളുകൾക്കും ബോധ്യപ്പെടും. എന്നാൽ അങ്ങനെ രംഗത്ത് വന്നിട്ടുള്ള എല്ലാ ആളുകളും സുവിശേഷന്മാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദവസ്ഥ പ്രകാരം എനിക്ക് ആണെന്ന് പറയാൻ പ്രയാസമുണ്ട് പല സംഗതികൾ കൊണ്ടും. അതുകൊണ്ട് ഞാൻ അവരെ ആരെയും വിധിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, വേർപാട് സഭയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞ കാര്യം. ഞാൻ വേർപാട് സഭയുടെ അംഗമാണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ വേർപാട് സഭയും പൂർണ്ണമായ പൂർണ്ണത ഉള്ളതെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പെന്തക്കോസ്തുകാരെ വേർപാടുകാരെ അത്രയും പൂർണ്ണത വരുന്നില്ല. കാര്യം അവിടെ നിന്നു പോകുമെന്ന് പൗലോസ് വ്യക്തമായി പറഞ്ഞ കൃപാവരങ്ങൾ പലതും ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്ന സഭയാണ് പെന്തക്കോസ്ത് സഭ. അതുപോലെ തന്നെ പെന്തക്കോസ്ത് സഭയുടെ ഉപദേശ വിഷയങ്ങൾക്ക് ഒരു സ്ഥിരത ഉണ്ടോ എന്നാണ് ഷിബു മീഡിയക്കൽ ആവർത്തിച്ച് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഉപദേശ വിഷയങ്ങൾക്ക് ഒരു സ്ഥിരത ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലയോ എന്നുള്ള മറുപടി പറയാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നിങ്ങളോട് ഡിബേറ്റ് വന്നാലും അദ്ദേഹം ചോദിക്കാൻ പോകുന്ന വിഷയം പെന്തക്കോസ്റ്റൽ സഭകളുടെ ഉപദേശ വിഷയത്തിന് ഒരു സ്ഥിരതയുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അതെന്താണ് എന്ന് പരസ്യമായി പറയാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ബ്രദറുകാരായ ഞങ്ങളുടെ ഉപദേശത്തിന് സ്ഥിരതയുണ്ട്. അതായത് ഞങ്ങൾ ലോകത്തിൻ്റെ ഏത് രാജ്യങ്ങളിൽ ചെന്നാലും, അതായത് ഇവിടുന്ന് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ആസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ ഇന്ത്യയുടെ 29 സ്റ്റേറ്റുകളിലും 7 യൂണിയൻ ടെറിട്ടറികളിലും പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും എല്ലാം ചെന്നാൽ വേർപാടുകാരുടെ ഉപദേശം ഒന്നു തന്നെയാണ്. യാതൊരു മാറ്റവുമില്ല. ഉപദേശത്തിൽ കലർപ്പുള്ള ഏതെങ്കിലും ആളുകൾ ഞങ്ങളുടെ പ്രാദേശിക സഭയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ശുശ്രൂഷ ഞങ്ങൾ അനുവദിക്കുകയില്ല. അനുവദിക്കരുത് മാത്രമല്ല, അങ്ങനെ ഞങ്ങൾ അറിയാത്ത ഒരാൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശ വ്യതിയാനം ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഞങ്ങൾക്ക് നേരത്തെ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ, അങ്ങനെ ആൾ സ്ഥലസഭയിൽ വന്നൊരു പുതിയ ഉപദേശം പറഞ്ഞാൽ, അങ്ങനെ പറയുക അപൂർവമായിട്ട് സംഭവിക്കാൻ സാധ്യത പോലും ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തൽക്ഷണം ആ സഹോദരനെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശമിരുത്തി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും മേലാൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ ഫീൽഡിൽ അനുവദിച്ച് നൽകുകയും ചെയ്യുകയില്ല. അതാണ് ബ്രദറിൻ സഭയുടെ ഉപദേശ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ശ്ലീഹയ ഉപദേശത്തിൽ വളരെ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. യാതൊരു വിട്ടുവീഴ്ചയും ഉപദേശ വിഷയത്തിൽ കാണുകയില്ല. പിന്നെ പ്രായോഗിക ജീവിത വശത്ത്
പല വീഴ്ചകൾ പല ഭാഗങ്ങളും കാണുമ്പോൾ എല്ലാവരിലും അല്ല, ചിലരൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുകയില്ല. അത് ഇവിടെ തന്നെയല്ലോ എല്ലായിടത്തും ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും ഇന്ന് രാത്രി പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ, ഞങ്ങൾ പൗലോസ് പ്രസംഗിച്ച, പത്രോസ് പ്രസംഗിച്ച, ശീലാസോ തിമോത്തിയോസോ അതുപോലെ സിൽവാനോസോ ഒക്കെ പ്രസംഗിച്ച അതേ സുവിശേഷം കലപ്പില്ലാതെ ലോകത്തോട് അറിയിക്കുന്ന ഒരു സ്വഭാവഭാഗമാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന ഈ സുവിശേഷം എന്താണെന്ന് ഞാൻ ചില വാക്യങ്ങൾ കൊണ്ട് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ആദ്യമായി ഈ ഗ്ലോറിയസ് സുവിശേഷം എന്നാണ് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി സത്യസുവിശേഷം എന്നാണെന്നാണ് പറയാൻ പോകുന്നത്. സത്യസുവിശേഷം എന്ന് പറയുന്നത് തിമോത്തിയോസിന്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാമധ്യായത്തിന്റെ 11 വാക്യം. തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒന്നാം ലേഖനം 11 11 വാക്യം. അതിനെ ഇവിടെ 10 വാക്യം പോലെ ഞാൻ വായിക്കാം. സത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്ക് പത്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിന് ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഈ പരിജ്ഞാനം എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായി തന്നെ, അതായത് ഗ്ലോറിയസ് ഗോസ്പെൽസ്, അതായത് തേജസ്സുള്ള സുവിശേഷത്തിന് അനുസാരമായ സന്ദേശമാണ് അപ്പോസ്തലനായ പൗലോസ് കർത്താവിന്ന് പ്രാപിക്കുകയും അവരെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തതെന്നാണ് തിമോത്തിയോസിന്റെ 1 1 11 വാക്യത്തിൽ പറയുന്നത്. തിമോത്തിയോസിന്റെ 2 4 ആ 4 വാക്യത്തിൽ അത് ഇപ്രകാരം പറയുന്നു. അത് പറയുന്നത് സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന ഒരു കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷം പ്രവർത്തിക്കുക, നിന്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കുക. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സുവിശേഷകന്റെ പ്രവൃത്തി അതെന്താണ്? തൊട്ടു മുമ്പുള്ള അധ്യായത്തിലെ വാക്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക. ആ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന സമയത്ത് അതാണ് സുവിശേഷം. ആ സുവിശേഷം കേൾക്കുമ്പോൾ ആദാമ്യ വംശാവലിയിൽ പാപികളായി ജനിച്ച ആളുകൾ അവരെ ഈ സുവിശേഷ സന്ദേശം കേൾക്കുന്നതായ സമയത്ത് അവരുടെ ഹൃദയാന്തര ഭാഗത്ത് പരിശുദ്ധാത്മാവായ ദൈവം പുറത്തുനിന്ന് ഈ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്താൽ മനുഷ്യവർഗത്തിന് ലഭ്യമായിരിക്കുന്ന രക്ഷയുടെ മാഹാത്മ്യം എന്നാണെന്ന് അവരുടെ അന്തരാത്മാവിൽ അവരെ ബോധ്യപ്പെടുത്തും. അങ്ങനെ പരിശുദ്ധാത്മാവ് അവർക്ക് പ്രകാശനം നൽകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അവർ ചെയ്ത പാപങ്ങളെക്കുറിച്ച് അവർക്ക് അനുതാപമുണ്ടാകും. പാപത്തെക്കുറിച്ച് അനുതാപം ഉണ്ടായിക്കഴിയുമ്പോൾ അനുതാപം ഉണ്ടാകുന്ന പാപികൾ ഇനിയും പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കും. അങ്ങനെ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന ഏക കാരണത്താൽ പിതാവായ ദൈവം സുവിശേഷത്താൽ അവരെ വീണ്ടും ജനിപ്പിക്കും. സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിക്കുമ്പോഴാണ് ഒരു പാപി പുതുസൃഷ്ടിയായി മാറ്റപ്പെടുന്നു. 2 Cor 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. 2000 മുമ്പ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് നമ്മുടെ എല്ലാവരെയും പ്രാതിനിധ്യ പുരുഷനായി കാൽവരിലെ ക്രൂശിൽ മരിച്ചിരിക്കിയാൽ ലോകത്തുള്ള സകല ആളുകളും നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ആരും കർത്താവായ യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാകുന്നു, നരകവിനിയില്ല, നരകത്തിലോട്ട് ആരും പോകുകയില്ല എന്ന് പറയുന്നതാണ് ഗ്ലോറിയസ് സുവിശേഷം എന്ന പേരിൽ ഇന്ന് ഈ ഗ്ലോറിയസ് സുവിശേഷത്തിന്റെ പ്രവക്താക്കളായ ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ സുവിശേഷവും സത്യസുവിശേഷമായി വേദപുസ്തകത്തിലെ സുവിശേഷവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഈ സമയത്ത് ദൈവസ്നേഹത്തിൽ ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപനത്തെ തടയാൻ ഒരു മനുഷ്യർക്കും ഭൂമി സാധിക്കുകയില്ല. കാരണം അറിയാവോ, സുവിശേഷം എന്താണെന്ന് സുവിശേഷത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായൊരു നിർവചനം പറഞ്ഞ അപ്പോസ്തലനായ പൗലോസാണ്. ഇനി നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ ജനിക്കുന്നതായ സമയത്ത് ആകാശത്തിൽ മാലാകുമാർ പാടിയതായി ഇടയന്മാർ കേട്ടൊരു ശബ്ദം മത്തായിയുടെ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതായത് ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ ഭരണത്തിൽ ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി തീത്തോസിന്റെ ലേഖനം 2 പറയുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്റെയും
രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവകൃപയുടെ ഉദയമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നാം ദർശിക്കുന്നത്. ആ ദൈവകൃപയുടെ പ്രദർശനമാണ് കാൽവല്ലയ ക്രൂശിൽ അപ്പോസ്തലർ ദൈവം വെച്ചിരിക്കുന്നത്. ആ പ്രദർശനത്തെ കുറിച്ച് പറയുമ്പോഴാണ് റോമാലയനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നത്, ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാത്തവരുടെ നിമിത്തം താൻ നീതിമാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നതുമാകിയാൽ, അത് 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചിരിക്കാൻ സകലരെയും നീതീകരിച്ചിട്ടിരിക്കുകയാകുന്നു എന്നല്ല പൗലോസ് പറയുന്നത്. ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാത്തവരുടെ നിമിത്തം താൻ നീതിമാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാകിയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അവിടെ പറയപ്പെട്ടിരിക്കുന്ന വാക്ക് ഒരു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറഞ്ഞാൽ വർത്തമാനകാലത്തിൽ പൂർണ്ണത പ്രാപിച്ചതും പൂർണ്ണതയിൽ തുറന്നു പോകുന്നതുമായൊരു പദപ്രയോഗമാണ്. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് ഈ വാക്യം എഴുതുമ്പോൾ ആ 2000 വർഷം പറയുകയാണ്, ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്തിനെ? അവനിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കേണ്ടതിനെ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പൊ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മണ്ണത്തിങ്കിൽ ഒരുപോലെ ഭൂമിയിലുള്ള സകല ജാതികളെയും ദൈവം ഒരുപോലെ നീതീകരിച്ച് അങ്ങ് ഇട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഈ വാക്യത്തിന്റെ ആവശ്യമില്ല. അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടി? കർത്താവായ യേശു ക്രിസ്തുവിൽ നോക്കി വിശ്വസിച്ച് അവനെ സ്വീകരിക്കുന്നവരെ നീതീകരിക്കുന്നതിനു വേണ്ടി. അപ്പൊ ഞാനും നിങ്ങളും ഇന്ന് രക്ഷിക്കപ്പെടുന്നതിന്റെ ആവശ്യകതയാണ് സുവിശേഷം പറയുന്നത്. സുവിശേഷം പറയുന്നു, ആദാമിൽ നിങ്ങളെല്ലാവരും പാപികളാണ്. നിങ്ങളെല്ലാവരുമല്ല, നാം എല്ലാവരും പാപികളാണ്. ആദാം പാപം ചെയ്തപ്പോൾ ഞാനത് അറിഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. കാര്യം ആദാമും ഞാനും തമ്മിൽ 6000 വർഷത്തിന്റെ അന്തരമുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും ആദാമിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പാപത്തിന് പാസീവ് ഏജന്റുകളാണ് എന്നാണ് ഈ ഗ്ലോറിയസ് ഗോസ്പെലുകാർ പറയുന്നത്. ശരി, പാപത്തിന് നാം ആക്റ്റീവ് കാരണക്കാരല്ല, പാസീവ് ഏജന്റുകളാണ്. അപ്പൊ പാസീവ് ഏജന്റുകളായി ആദാമിന്റെ കടിപ്രദേശത്ത് ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു കൊണ്ടും ആദാമിൽ നിന്ന് ഞാനും നിങ്ങൾ ഉത്ഭവിക്കിയാലും ആദാം ചെയ്ത പാപത്തിന്റെ ശിക്ഷയായ മരണം ആദാം മുതൽ ഇങ്ങനെ സകല മനുഷ്യരിലേക്കും പരന്നിരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു കാൽവല്ലയ ക്രൂശിൽ തന്റെ മരണത്താൽ കാണിച്ച അനുസരണ മുഖാന്തരമായി നമുക്ക് വേണ്ടി നേടിയ ദൈവനീതി ദൈവം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ആരും രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം കണ്ടതിലെ ഏറ്റവും വലിയ വിപരീത ഉപദേശമാണത്. ക്രൈസ്തവ വിശ്വാസത്തിന് അങ്ങനെ ഉപദേശമില്ല, അങ്ങനെ ഉപദേശ സംഹിതയില്ല. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉപദേശ സംഹിത എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ അടിസ്ഥാനമുള്ളതാണ്. സുവിശേഷം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്കാണ് പാപമോചനം ലഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 12-ാം വാക്യം, ഇവിടുത്തെ പെന്തക്കോസ്തുകാരുടെ അസംഖ്യ യോഗത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ പിതാക്കന്മാരായ അനേകം പ്രശസ്തന്മാരായ ആൾ, പാസ്റ്റർ ടി ജി ഉമേശൻ, പാസ്റ്റർ പി എം ഫിലിപ്പ്, ബഹുമാനപ്പെട്ട ഈ ചാക്കോ എം കെ ചാക്കോ സാറ്, ഇങ്ങനെ നിരവധി ദൈവദാസന്മാർ, ഇവരെല്ലാം പ്രസംഗിച്ച സത്യസുവിശേഷം ഞാനിപ്പോൾ ഇന്ന് രാത്രി പറയുന്ന സുവിശേഷമാണ്. അതായത് പാപിയായ മനുഷ്യന്റെ വ്യക്തിഗതമാകുന്ന ആത്മരക്ഷയ്ക്ക് കാൽവല്ലയ ക്രൂശിൽ നമ്മുടെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിൽ വ്യക്തിപരമായി വിശ്വസിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ മാത്രമേ പാപി രക്ഷിക്കപ്പെടുകയുള്ളൂ, പാപമോചനം പ്രാപിക്കുകയുള്ളൂ, നീതീകരിക്കപ്പെടുകയുള്ളൂ, വീണ്ടെടുക്കപ്പെടുകയുള്ളൂ, ദൈവമകനായി തീരുകയുള്ളൂ എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ യോഹന്നാൻ ഇപ്രകാരം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തരുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. അവിടെയും വിശ്വസിക്കുന്നവരാണ് ദൈവമക്കളാകുന്നത്. വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ പ്രാപിക്കുന്നത്. ഇനി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്, പുത്രനിൽ വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല, ദൈവ ക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അല്ലയോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഗ്ലോറിയസ് ഗോസ്പൽ എന്ന വിപരീത ഉപദേശപ്രകാരം 2000 വർഷം മുമ്പ് കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ
ലോകത്തിലുള്ള സകല മനുഷ്യരെയും, അതായത് ആദാമിന്റെ തലമുറ ജനിച്ച സകല മനുഷ്യരെയും കർത്താവിന്റെ അനുസരണത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ആരും രക്ഷിക്കപ്പെട്ട ആവശ്യമില്ല എങ്കിൽ യോഹന്നാൻ 3:33 ആര് മറുപടി പറയും? അതായത് പുത്രനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, പുത്രനിൽ വിശ്വസിക്കാത്തവൻ നിത്യജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ഞാൻ എത്രയോ വാക്യങ്ങൾ എനിക്ക് എടുത്തു പറയാനായിട്ടുണ്ട്, പക്ഷേ അതെല്ലാം പറയാനായിട്ട് ഇന്ന് രാത്രി എനിക്ക് സമയമില്ലല്ലോ. എന്നാൽ ഇവിടെ ഞാൻ ഇനിയും വേറൊരു വാക്യം പറയാം. തിസ്ലോനിക്ക് എഴുതിയ 2 2 തിസ്ലോനി 2 14 വാക്യം, തിസ്ലോനിക്ക് എഴുതിയ 2 14 വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നമ്മെ രക്ഷയ്ക്ക് വിളിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം നാം പ്രാപിക്കേണ്ടതിനു വേണ്ടിയാണ്. അങ്ങനെ വിളിച്ചത് എങ്ങനെയാണെന്ന് പറയുന്നു, സുവിശേഷത്താലാണ് നമ്മളെ വിളിച്ചത്. അല്ലാതെ ഗ്ലോറിയസ് ഗോസ്പലാണല്ല, അതായത് നമ്മളെ എല്ലാവരെയും ഇങ്ങനെ നീതീകരിച്ചിട്ടിരിക്കുന്നു, ആകയാൽ ഇനി ആരും നീതീകരിക്കപ്പെടേണ്ട ആവശ്യമില്ല, വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഉപദേശ വിരുദ്ധതയിലല്ല, മറിച്ച് പൗലോസ് പറയുകയാണ്. ഈ വാക്യങ്ങളെല്ലാം പൗലോസ് പറയുന്നതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചുനിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിക്കുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന അതിശക്തമായിരിക്കുന്ന പ്രബോധനമാണ് ഈ വാക്യം. തിമോത്യോസിന്റെ 2 1 9 വാക്യം അവിടെ വായിക്കുന്നു, അവൻ നമ്മെ രക്ഷിക്കുകയും, പ്രത്യേകം ശ്രദ്ധിക്കണം, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്ത നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം മാത്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സായിക്കോണം, സുവിശേഷത്താൽ മാത്രമേ ആത്മരക്ഷ സാധ്യമാകുകയുള്ളൂ. സുവിശേഷം അനുസരിച്ചാൽ ആത്മരക്ഷ, സുവിശേഷത്തെ അനുസരിക്കാതിരുന്നാൽ നിത്യമായ ശിക്ഷാപതി. സുവിശേഷത്തെ കൈകൊണ്ടാൽ നിത്യജീവന്റെ അവകാശികൾ, സുവിശേഷത്തെ അവഗണിച്ചു കളഞ്ഞാൽ നിത്യ ശിക്ഷാപതിക്ക് യോഗ്യർ. സുവിശേഷത്തെ കൈകൊണ്ടാൽ സ്വർഗീയ ഭവനത്തിന്റെ അവകാശി, സുവിശേഷത്തെ അവഗണിച്ചു കളഞ്ഞാൽ നിത്യ നരകത്തിന്റെ അവകാശി എന്നാണ് ഈ പറയുന്ന വാക്യങ്ങളുടെ എല്ലാം സാരം. അങ്ങനെ ധാരാളം വാക്യങ്ങൾ ഈ പുതിയമത്തിലുണ്ട്. ഇനി ഞാൻ 1-2 ദൃഷ്ടാന്തങ്ങൾ കൂടി ഓർപ്പിച്ചിട്ട് ദീർഘിപ്പിക്കാതെ വീഡിയോ അവസാനിപ്പിക്കാം. പ്രവൃത്തിയുള്ള പുസ്തകം 16 പ്രവൃത്തിയുള്ള പുസ്തകം 16 31 വാക്യം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടം അറിയാത്ത ഒരു വാക്യമാണ്. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? യജമാന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യം ആരാ നിങ്ങൾക്കറിയാം? സുവിശേഷം ഫിലിപ്പിയ പട്ടണത്തിൽ പ്രസംഗിച്ചു. സുവിശേഷം ഫിലിപ്പിയ പട്ടണത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഫിലിപ്പിയയിൽ മാർക്കറ്റ് പ്ലേസ് ചന്തസ്ഥലത്ത് എന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, രക്താമരം വിൽക്കുന്നവളായ ധനാഢ്യയായ സ്ത്രീയുടെ ഹൃദയം തുറന്നു. അവൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവൾ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം നാം വായിക്കുന്നത്, അപ്പോസ്തലന്മാരുടെ പിന്നാലെ നടന്ന് ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്റെ സുവിശേഷ വേലയെ തടസ്സപ്പെടുത്തി വന്ന ഒരു ദേവദാസി പെൺകുട്ടി, അതായത് ഒരു വെളിച്ചപ്പാർത്തിയായ പെൺകുട്ടി, ആ പെൺകുട്ടിയുള്ള ഭൂതത്തെ പൗലോസ് ശാസിച്ച് അവളും രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഫിലിപ്പിയ പട്ടണത്തിലെ 2 രക്ഷിക്കപ്പെട്ടു. ലുദിയയുടെ വീട്ടിൽ പാർത്തുകൊണ്ട് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു വരികയാണ് അപ്പോസ്തലനായ പൗലോസ്. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ പട്ടണത്തിൽ വലിയ കലഹമുണ്ടായി. പൗലോസിനെയും മറ്റും പിടിച്ച് കാര്യാഗ്രഹത്തിൽ, ഫിലിപ്പിയയിലെ കാര്യാഗ്രഹത്തിലാക്കി. കൈകാലുകൾ ആമത്തിലിട്ടു. അർദ്ധരാത്രികൾ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വായിക്കുന്നത്, രാത്രിയിൽ ഭൂകമ്പമുണ്ടായി, കാര്യാഗ്രഹത്തിന്റെ അസ്ഥിവാരം കുലുങ്ങി, അവരുടെ കൈകാലുകളിൽ ചങ്ങലകൾ വീണുപോയി. അപ്പോൾ തടവിലുള്ള പുള്ളിക്കാരന്മാരായി ഇവർ രക്ഷപ്പെട്ടിരിക്കാം എന്ന് ഭയപ്പെട്ട് കാര്യാഗ്രഹത്തിന്റെ പ്രമാണിയായാൾ, കാവൽക്കാരനാകുന്നയാൾ, അദ്ദേഹം സ്വന്തം വാള് ഊരിപ്പിടിച്ച് അതിന്മേൽ വീണ് നെഞ്ചമർത്തി മരിക്കാൻ ശ്രമിക്കുകയാണ്, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായ മഹാത്ഭുതത്തിൽ കൈകാലുകളിൽ ചങ്ങലകൾ ബന്ധനമറ്റവരായി അവിടെ ദൈവത്തെ സ്തുതിച്ചുകൊടുന്ന ഈ പൗലോസ് അപ്പോസ്തലൻ കണ്ടു കാര്യാഗ്രഹ പ്രമാണി വാളിന്മേൽ വീണ് ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അത് അങ്ങനെ അദ്ദേഹം ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോമൻ ശിക്ഷാനിയമം അനുസരിച്ച്, നിങ്ങൾ റോമൻ ശിക്ഷാനിയമം വായിക്കണം, നമ്മുടെ ഗൂഗിളിലൊക്കെ ലഭ്യമാണ്. റോമൻ ശിക്ഷാനിയമം അനുസരിച്ച് തൻ്റെ വിചാരണയിലുള്ള ഏതെങ്കിലും ഒരു തടവുപുള്ളി തന്നെ അനാസ്ഥ കൊണ്ട് രക്ഷപ്പെട്ടു പോയാൽ
ആ തടവുപള്ളിക്ക് റോമൻ ശിക്ഷാ നിയമം ഏത് ശിക്ഷ വിധിക്കുന്നുവോ ആ ശിക്ഷ ഈ കാരാഗ്രഹ പ്രമാണി ഏറ്റെടുത്ത് അദ്ദേഹം മരിക്കണം. അതാണ് റോമൻ ശിക്ഷാ നിയമം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭൂകമ്പം ഉണ്ടാകുകയും കൈകാലുകൾ നാമത്തിലിട്ട് ഇവരുടെ കൈകാലുകളിൽ നിന്ന് ചങ്ങലകൾ ബന്ധനമറ്റ് ഈ പടയാളി ഈ ഈ ബദ്ധന്മാരായ ഇവർ വിമുക്തരായി തീർന്നു എന്ന് ഭയപ്പെട്ട് ഒരു പക്ഷങ്ങൾ നാളെ രാവിലെ നീറോ ചക്രവർത്തിയുടെ കടോരമായ കണ്ടത്തിന്റെ കീഴെ തലയാഴ്ച വെച്ച് ജീവൻ അപായപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് വരുമല്ലോ, അതിനേക്കാൾ മെച്ചം എന്റെ സ്വന്തം വാൾമേൽ വീണ് മരിക്കുന്നതാണെന്ന് അദ്ദേഹം ആത്മാഭിമാനത്തോടെ ചിന്തിച്ച് മരിക്കാൻ ശ്രമിക്കുമ്പോൾ പൗലോസ് അങ്ങോട്ട് മുമ്പോട്ട് കടന്നിന്ന് പറഞ്ഞു, നീ നിനക്കായി തന്നെ ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം, ഇതുപോലെ ഓടിപ്പോകാൻ ഒരു കനകാവശം ലഭിച്ചാൽ ഓടിയോ ചാടിയോ ഒളിച്ചോടുന്നവരല്ല സുവിശേഷത്തിൽ വിശ്വസിച്ച വിശ്വാസികളായ ഞങ്ങൾ, ഞങ്ങളിങ്ങനെ ഓടിപ്പോകുന്നവരല്ല, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ മുദ്രയിടപ്പെട്ടവരാണ്, അത് ലോകത്തോട് പ്രഖ്യാപിക്കുന്നവരാണ്. അപ്പം അല്പം മുമ്പേ ഇവനെ ബൂഷുകൊണ്ട് ചവിട്ടി പരിക്കേൽപ്പിച്ച് കൈകാലികൾ ആമത്തിലിട്ട് പൂട്ടിയ ഈ കാരാഗ്രഹമാണ് ചോദിക്കുകയാണ്, യജമാന്മാരെ, പൗലോസും ശീലാസവരോട് യജമാന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് കാൽവല്ലെ ക്രൂശിൽ മരിച്ചപ്പോൾ താൻ ലോകത്തുള്ള സകല ജാതി മതസ്ഥരെയും ജാതി മതവിശ്വാസം ഇല്ലാത്തവരെയും നിരീശന്മാരെയും സകലരെയും അങ്ങ് നീതീകരിച്ച് ഇട്ടിരിക്കുകയാണ്. ഇനി ആരും രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല, ലോകത്തോട് പറഞ്ഞാൽ മതി നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള ഗ്ലോറിയസ് സുവിശേഷമാണ് ശരിയെങ്കിൽ ഇവിടെ ഈ കാരാഗ്രഹ പ്രമാണി ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല, പൗലോസ് അവരോട് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ആ കാരാഗ്രഹ പ്രമാണി ചോദിക്കുകയാണ്, യജമാന്മാരെ ഞങ്ങൾ ഞാൻ എന്ത് ചെയ്യണം, രക്ഷപ്രായിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പൗലോസ് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. നാം വായിക്കുന്നു, ആ രാത്രിയിൽ തന്നെ അവൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും അതിഭയാനകമായിരിക്കുന്ന നിത്യ നരകശിക്ഷാവിൽ നിന്ന് അവൻ വിടുവിക്കപ്പെടുകയും ചെയ്തു. പിന്നീടൊരു പക്ഷങ്ങൾ റോമൻ ശിക്ഷാനിയമപ്രകാരം അവന് ശാരീരികമായ മരണം സംഭവിച്ചോ ശിക്ഷാവിധിയിൽ കൂടി അവൻ കടന്നുപോയോ ഇതേക്കുറിച്ചൊന്നും വേദവസ്വം രേഖപ്പെടുത്തിയിട്ടില്ല, ലൂക്കോസും അത് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പൗലോസ് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവൻ ചോദിച്ചത് ശാരീരിക രക്ഷ, പൗലോസ് വാഗ്ദത്തം ചെയ്ത് ഉറപ്പ് നൽകിയത് ആത്മരക്ഷ. ആ രാത്രിയിൽ തന്നെ അവനെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, അവരുടെ മുറിവുകളെ കഴുകി, താനും കുടുംബവും ഏറെ താമസിയാതെ സ്നാനമേറ്റു എന്നും കൂടിയാണ് പറയുന്നത്. ഇത് പൗലോസ് പ്രസ്താവിച്ച ഒരു സുവിശേഷം. ഇനി രണ്ട്, പത്രോസ് പ്രസംഗിച്ചൊരു വിഷയം പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കൈസരിയിലെ ഇറ്റാലിക എന്ന് പറയപ്പെടുന്ന പട്ടണത്തിൽ അവിടെ ശതാധിപനായിരുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് പ്രത്യേകമായ ദർശനമുണ്ടായി. അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, അതിഭക്തനായ മനുഷ്യനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, ഉപവസിക്കുന്നവനാണ്, പക്ഷേ വിജാതീയനാണ്, രക്ഷിക്കപ്പെടുന്നവനല്ല. അവനൊരു ദർശനമുണ്ടായി. ആ ദർശനമുണ്ടായ അതേ സമയത്ത് അതുപോലെ ദർശനം പൗലോസിനുണ്ടായി. പൗലോസിന് ലഭിച്ച ആ ദർശന നിമിത്തം പൗലോസ് നീ ഇവനോട് ദൈവാത്മാവ് പറഞ്ഞു, ഒരു ദൂതമെന്ന് പറഞ്ഞു, നീ യോപ്പയിലേക്ക് ആളയച്ച് ശീമോൻ എന്ന് മറുപേരുള്ള പത്രോസിനെ വരുത്തുക, അവൻ വരുമ്പോൾ നീയെ നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ഇവിടെ എത്തിയിരിക്കുന്നു, നീ എത്തിയിട്ടില്ല, നീ എത്താനുള്ള മാർഗം അവൻ പറയുമെന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ പ്രാർത്ഥനയും ധർമ്മം ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നീ എത്തിയിട്ടില്ലെന്ന് നല്ലൊരു അർത്ഥം, കാര്യം പ്രാർത്ഥന ദൈവസ്ഥാനിൽ എത്തി, അഗതികൾക്ക് അവൻ ചെയ്ത ധർമ്മമൊക്കെ ദൈവസ്ഥാനിൽ എത്തി, നല്ല പ്രവൃത്തിയൊക്കെ ചെയ്യുന്നു, കർത്താവ് കണ്ടു, പക്ഷെ അവനെ തേടില്ല. ആകയാൽ നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ വരുത്തുക എന്ന് പറഞ്ഞു. രണ്ടുപേരെ അവൻ പറഞ്ഞയച്ചു. പത്രോസ് ചെല്ലുമ്പോൾ താൻ കണ്ട ദർശനപ്രകാരം അവനെ ഇങ്ങോട്ട് വരികയാണ്. അവൻ അവിടെ വന്നു. അവിടെ വന്ന് നാം വായിക്കുമ്പോൾ അവിടെ വന്ന് പച്ച സുവിശേഷമാണ് പത്രോസ് ഈ ഇറ്റാലിക എന്ന് പറയുന്ന ഈ പട്ടണത്തിൽ വന്ന് കോർണലിയസ് എന്ന് പറയുന്ന വിജാതിയന്റെ മാളികമുറി പ്രസംഗിച്ചത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ അയൽവക്കക്കാരായ സ്നേഹിതരെയൊക്കെ അദ്ദേഹം വിളിച്ചുകൂടിയിട്ടുണ്ട്. ആ ദിവസം പ്രസംഗിക്കപ്പെട്ട പ്രസംഗത്തില് പച്ചയായ സുവിശേഷം പത്രോസ് പ്രസംഗിച്ചു. നാം വായിക്കുന്നു, സുവിശേഷം കേൾക്കുകയിൽ വീണ്ടും ഞാൻ അനുഭവം ഉണ്ടായി. ആദിയിൽ അപ്പോസ്തലന്മാർ യെരുശലേമിലെ വിശ്വാസികൾ എന്ന പോലെ വിശ്വസനായ ഇവരുടെ പേരും പരിശുദ്ധാത്മാവ് വരികയും ഇപ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും തന്നിൽ വിശ്വസിക്കുന്ന ഏവരെയും അവൻ കൈക്കൊള്ളുന്നുവെന്ന് ഞാൻ അറിയുന്നു എന്നും പത്രോസ് അപ്പോസ്തലൻ പരസ്യമായി വിളിച്ചു പറഞ്ഞ രംഗമാണ് ആ രംഗം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു സാരം, ഗ്ലോറിയസ് ഗോസ്പൽ എന്ന ഓമന പേരിൽ ഇപ്പോൾ വിളിച്ചു പറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷവും വിശുദ്ധ വേദവസ്തുവിലെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷവുമായി യാതൊരു ബന്ധവുമില്ല. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവം തന്റെ ഏകജാതനായ പുത്രൻ കർത്താവായ യേശുവിനെ
2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. അവൻ മനുഷ്യനായി ഭൂമിയിൽ അവതാരം ചെയ്ത് 33 തിരുവയസ് വരെ ഈ ലോകത്തിൽ മനുഷ്യരുടെ മധ്യത്തിൽ പാപരഹിതനായി പാപം കൂടാതെ ജീവിച്ചു. നമ്മുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ ഭയാനകമായ ശിക്ഷയായ മരണശിക്ഷാവധി തന്നെ മേൽ ആവാഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പാളയത്തിൻ്റെ പുറത്ത്, അതായത് പട്ടണത്തിൻ്റെ പുറത്ത് അവൻ കഷ്ടം സഹിക്കുകയും കാൽവറിയിലെ ഗോൽഗോതായിൽ 2 കള്ളന്മാരെ മത്തി നമുക്കായി പാപം ചുമന്ന് ഒഴിപ്പാൻ ക്രൂശിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു. 3 ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് ജയവീനായി അവൻ ഉയർത്തെഴുന്നേറ്റു. റോമാലേഖനം 4:4 വാക്യം, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തി നിൽക്കിയ ദൈവപുത്രന്റെ ശക്തിയോടെ നിർണയിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിത്യജീവൻ പ്രാപിക്കും, വിശ്വസിക്കുന്നില്ല എങ്കിൽ നിത്യജീവൻ പ്രാപിക്കുകയില്ല, നിത്യ ശിക്ഷാവധി യോഗ്യരായി നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടും എന്നുള്ള ഭയനിർദ്ദേശവും വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുമെന്നുള്ള സൗഭാഗ്യമായ സന്ദേശവും കൂടെ അടങ്ങിയ സംഹിതയാണ് സുവിശേഷം, പുതിയ നിയമത്തിലെ സുവിശേഷം എന്ന് പറയുന്നത്. ഇതല്ലാതെ ഉള്ള ഏത് സുവിശേഷവും വേറൊരു സുവിശേഷമാണ്. അതിനെ ഗലാത്ത് ലേഖനം 1:7 7 മുതൽ ഉള്ള വാക്യങ്ങളിൽ ഇവിടുത്തെ ഓർത്തഡോക്സ് സഭകളും മാർത്തോമ ആംഗ്ലിക്കൻ സഭകളും CSI സഭകളും CNI സഭകളും ഒക്കെ അവരുടെ തക്സായിൽ ചൊല്ലാറുള്ള ഒരു ചൊല്ലാണ്. അതായത്, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴി ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയും ശാപം. പലതരം ഉപദേശങ്ങളകോ പാറിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിന് ഉപദേശം തൊട്ട് അവസാനിപ്പിപ്പോൾ ധന്യൻ എന്ന് പാടുന്ന ആ പാട്ട് അല്ലെങ്കിൽ ആ തക്സയുടെ ഭാഗം, അവിടെ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതൊഴിയെ ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതനാകട്ടെ നിങ്ങളോട് വേറൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവരാകുന്നു. ഇത് മാർത്തോമാ പള്ളിയിലൊക്കെ കപ്പിയാരാണ് സാധാരണ കുർബാന പടിഞ്ഞാട്ടെടുക്കുന്നതിന് മുമ്പ് ഇത് വായിക്കുന്നത്. അതായത്, അപ്പോസ്തലനായ പൗലോസ് ഗലാത്തിൽ എഴുതിയ ഏവൻഗേലിയോയിൽ നിന്ന് എന്ന് പറഞ്ഞ ശേഷം, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴികെ ഞങ്ങളാകട്ടെ സ്വർഗത്തിന് ദൂതനാകട്ടെ നിങ്ങളോട് വേറൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ക്ഷമിക്കപ്പെട്ടവനാകുന്നു എന്ന് ഭാഗ്യവാനായ പൗലോസ് ലീഗ പറയുന്നു എന്ന് ആണ് അവിടെ വായിക്കുന്നത്. അപ്പോൾ പൗലോസ് ലീഗ പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷം, ആ സുവിശേഷം എന്താണ്? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായ യേശു, ആ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ ആത്മരക്ഷ, വിശ്വസിക്കുന്നില്ല എങ്കിൽ നിത്യമായ ശിക്ഷാവിധി. അതാണ് റോമാലേഖനം 8:1 വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്കാണ് ശിക്ഷാവിധിയുള്ള മോചനം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ വേറൊരു സുവിശേഷം എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്, ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായി വേറൊരു സുവിശേഷം നിങ്ങൾ വേറൊരുതിനെ അറിയിച്ചാൽ അവരെങ്ങനെയുള്ളവനാണ്? അവനെക്കുറിച്ച് പറയാണ് അവൻ ശപിക്കപ്പെടുന്നവനാണ്. 2, ആ വേറൊരു സുവിശേഷമുള്ളതിന് അല്ലോൻ ഇവാഞ്ചലിയോൻ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നത്. അല്ലോൻ ഇവാഞ്ചലിയോൻ, അല്ലോൻ ഇവാഞ്ചലിയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ ഗോസ്പൽ, അതാണ് അനദർ ഇൻ ദ സെയിം കൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ അതുപോലെ ഇരിക്കും, പക്ഷേ എന്തല്ല, അതല്ല, കണ്ടാൽ അതുപോലെ ഇരിക്കും അതല്ല, അതാണ് അനദർ ഇൻ ദ സെയിം കൈൻഡ് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സുവിശേഷമാണ് ഈ ജുഡായിസ്റ്റുകൾ ചെന്ന് ഗലാത്തിയിൽ പ്രസംഗിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് യോജിച്ചത്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്തിയരെ, കർത്താവായ യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പാകെ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആ ഞാനിതൊന്നു മാത്രം നിങ്ങളോട് അറിയുവാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? ഇന്ന് രാത്രി ഞാനിവിടെ ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുകയാണ്. ഗ്ലോറിയസ് സുവിശേഷം എന്ന ഓമനപ്പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന യൂണിവേഴ്സലിസം, അതായത് പ്രാപഞ്ചികമായ സുവിശേഷം, അതായത് കർത്താവായ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ടിരിക്കുകയാൽ ആദാമിൽ നാം അറിയാതെ ഭാവികളായി തീർന്നു പോലെ ക്രിസ്തുവിൽ നാം അറിയാതെ നീതിമാന്മാരായി തീർന്നു എന്ന് പഠിപ്പിക്കുന്ന ഉപദേശ വിരുദ്ധത വേദപുസ്തകത്തോട് യോജിച്ചതല്ല സത്യസുവിശേഷം പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് നമുക്ക് ഏൽപ്പിച്ചെന്ന കർത്താവായ യേശു ക്രിസ്തു സ്ത്രീകന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തതും അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ നിർവചനത്തോടെ പ്രസ്താവിച്ചിട്ടുള്ളതും കഴിഞ്ഞ 2000 വർഷങ്ങളായി കോടാനുകോടി പാപികളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ലോകത്തോട് പ്രസംഗിച്ചു വരുന്നതും കർത്താവായ യേശു ക്രിസ്തുവിനെ മടങ്ങി വരെ മനുഷ്യനെ പാപബോധമുള്ളവനാക്കി ക്രൂശിങ്കിലേക്ക് നോക്കി രക്ഷപ്രാപിപ്പാൻ ഉപദേശിക്കുന്നതുമായ
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനന മരണ അടക്ക പുനരുദ്ധാന പുനരാഗമന സന്ദേശമാണ് സുവിശേഷം. ഇതല്ലാത്ത ഒന്നും സുവിശേഷമല്ല. അതുകൊണ്ട് ഗ്ലോറിയസ് ഗോസ്പൽ എന്തല്ല, ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്നത് സുവിശേഷ വിഹിതരായ നാം എന്ന് പറഞ്ഞാൽ ബ്രദറുകാരും പെന്തക്കോസുകാരും ബാപ്റ്റിസ്റ്റുകാരുമായ നാം പ്രസംഗിക്കുന്ന സത്യസുവിശേഷമാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്ലോറിയസ് സുവിശേഷം മറ്റേതല്ല എന്ന് ഒരു 1000 പ്രാവശ്യം ഞാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർപ്പിച്ച് ഉണർത്തിക്കൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ പരിസമാപിപ്പിക്കുന്നു. ഡിബേറ്റ് ഒക്കെ പെന്തക്കോസ്തുകാരായ സഹോദരന്മാരും ഷിബു വീടിയെങ്കിലും തമ്മിൽ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ ഡിബേറ്റ് ചെയ്തുകൊള്ളുക, ഞാൻ അതിനകത്ത് കൈയിടാനും തള്ളിയിടാനും വരുന്നില്ല. എനിക്ക് ഉള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന ഓമനപ്പേൽ അറിയപ്പെടുന്ന ഈ വിപരീതോപദേശം എന്താണ്, സത്യ സുവിശേഷം എന്താണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദേശമുള്ള സുവിശേഷം എന്ന് തന്നെ പൗലോസ് പറഞ്ഞിട്ടുള്ള നിരവധി വാക്യങ്ങൾ പുതിയപത്രമുണ്ട്. അതിൽ 3 വാക്യങ്ങൾ ഞാൻ തേജസ്സുള്ള എന്ന വാക്യം തന്നെ വായിച്ച് കേൾപ്പിച്ചു. കൊരിന്ത്യർ എഴുതിയ 2 ലേഖനം 4 അധ്യായത്തിലെ 4 വാക്യത്തിൽ ധനനായ പൗലോസ് ലീഗ പറഞ്ഞൊരു വാക്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ പിശാജ്. ആ പിശാജ് എന്ത് ചെയ്തു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം അതിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ അവിശ്വാസികളായ ആളുകളുടെ മനസ്സുകളെ കുരുടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സത്യസുവിശേഷത്തിന്റെ പ്രോക്താക്കളായി ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് ജീവൻ വെടിഞ്ഞും, അതായത് കർത്താവ് തരുന്ന അന്ത്യശ്വാസം നമ്മൾ നിന്ന് അവസാനിക്കുന്നത് വരെയും, അതായത് ഈ ശ്വാസമെടുത്ത് നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന അവസാന നിമിഷം വരെയും കർത്താവായ യേശു പാപികളെ രക്ഷിക്കുന്നു, അവർക്ക് നിത്യജീവനെ നൽകുന്നു, അവരെ വീണ്ടെടുക്കുന്നു, സൗജന്യമായി നീതീകരിക്കുന്നു. പ്രൊവൈഡർ പാപി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമെങ്കിൽ എന്നുള്ള സത്യസുവിശേഷം ലോകത്തോട് പ്രസംഗിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ സത്യസുവിശേഷത്തിന്റെ ദേശമുള്ള സുവിശേഷത്തിന്റെ പ്രോക്താക്കളായി നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് തുടരുവാൻ ദൈവമായ കർത്താവ് തന്റെ വിശുദ്ധ കൃപകളാൽ നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ എല്ലാ പ്രോജ്വല ശക്തിയും നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ഗ്ലോറിയസ് സുവിശേഷം എന്ന പേരിൽ അറിയപ്പെടുന്ന വിപരീത ഉപദേശവും സത്യസുവിശേഷത്തിനുള്ള ഈ വ്യത്യാസം എന്താണെന്ന് കേൾക്കുവാൻ എന്നോടുകൂടെ ഈ ടൈംലൈനിൽ ആഗതരായ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മൗത്വരമായ ശുശ്രൂഷയിൽ, തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയിൽ എളിയ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമ്പോൾ. താങ്ക് യു.